അതൊരു ബിഗ് സ്റ്റെപ്പിന് ഫസ്റ്റ് സ്റ്റേജ് കഴിഞ്ഞു. ഗോട്ട് എൻഗേജ്ഡ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാം വേണം. താങ്ക് യു ഫോർ ബീങ് ഹിയർ, താങ്ക് യു ഫോർ ബീങ് പാർട്ട്. I have noticed you always ask me my father. Yeah, yeah. Last time also you asked me my father. Yeah, yeah. So when I'll ask you again. Yes, please, please. I'll ask you again. Please, please, yes. So you're going through a lame patch. What's the reason you're asking? Do you think she will be his lucky charm? What is your artist? She's getting married to me. I'm taking her home. I'm taking her home. She's giving me a home. I don't understand the question. I don't understand the question you asked. She's not going to pursue. Okay, next question. Next question. She's not going to pursue. Next question. Oh, that you can ask her. Well, talkalum, I've decided to finish the movie I'm doing now. Adhine shesham, baki decided. Ippo onnu decided. Well, I think I still have time for that, and right now I just want to finish my committed projects. എൻ്റെ ജീവിതത്തിലെ ഒരിക്കലും ഞാൻ സിനിമയിൽ വരും അല്ലെങ്കിൽ ഇങ്ങനെ ഈ ഒരു ലെവലിൽ എത്തും എന്ന് പ്രതീക്ഷിക്കാത്ത ഒരാളാണ്. ഫോർ മീ ഓൾവേസ് ഫാമിലി കംസ് ഫസ്റ്റ്. And now I have one more family and I'm really happy to be there. Cinema, adellam adinu shesham. Yanpam shoot cheyidondirikkunnathu 1/2 ennu parayunnathu Arun Kumar-inte padam. Next I'll be shooting Amal Neeraj's film. വെല്ല നസ്രിയായിട്ട് എൻ്റെ മദറാണ് നസ്രിയ ആദ്യം കാണുകയും ലൈക് ഐ മെറ്റർ എൻ്റെ കൂടെ പ്രമാണി എന്ന് പറഞ്ഞ പടത്തിൽ കറങ്ങി ആൻഡ് ദെൻ വി വർ ഷൂട്ടിംഗ് ഫോർ അഞ്ജലിയുടെ പടത്തിന് ഷൂട്ട് ചെയ്യുമ്പോഴാണ് എൻ്റെ മദർ നസ്രിയെ മീറ്റ് ചെയ്യും, മൈ ഫാമിലി മെറ്റർ. കഴിഞ്ഞാണ് ഞങ്ങൾ ഈ ഒരു കോണ്ടെക്സ്റ്റിൽ സംസാരമൊക്കെ തുടങ്ങുന്നത്. The same, our family spoke first. They asked us to see, you know, engane undu nokkunnu. We started speaking and yes, it happened. Allathu rendu karyangal annu Nazreeku commitments theerkanundu. Pinne ende family la korchu perukku indiki valiyilla appo avaru leave um karyangal okke ഒക്കെ നോക്കിയിട്ടാണ് ഓഫീസ് എന്ന് പറഞ്ഞു വെച്ചത്. പിന്നെ ഞാൻ നോയമ്പ് കഴിഞ്ഞിട്ടുള്ള ഒരു സമയം കൺവീനിയൻ്റ് ആണ്. ഇല്ല, എൻ്റെ പോർഷൻസ് കഴിഞ്ഞു. സോറി, ഐ കാൻ്റ് ഹിയർ യു. I'm 19. And I'm 31. ഞാന് നസറിയായിട്ടുള്ള കല്യാണം കഴിഞ്ഞിട്ട് ഷൂട്ട് ചെയ്യുന്ന പടം അൻവർ റഷീദിന്റെ പടമായിരിക്കും. അതിന്റെ ലൊക്കേഷനും ആയിട്ടുള്ള ഐ ലൈക്ക് ഹർ ടു ബി ഹിയർ. എനിക്ക് ആബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ്. പക്ഷെ എൻ്റെ പ്രയോറിറ്റി എൻ്റെ ഫാമിലിയാണ്. ഷീ അണ്ടർസ്റ്റാൻഡ്സ് ദാറ്റ് ഐ അണ്ടർസ്റ്റാൻഡ് ഹർ. നസ്രിയ അഭിനയിക്കത്തില്ല എന്നൊന്നുമില്ല, പിന്നെ കറക്റ്റ് പ്രോജക്റ്റ് ഒന്ന് അഭിനയിക്കുകയും അത് ദാറ്റ്സ് മൈ പ്രോമിസ്. യെസ്, ആഫ്റ്റർ മാരേജ് ഞങ്ങൾ ഒരുമിച്ച് അഭിനയിക്കുമോ എന്നുള്ളത് എനിക്കറിയാം. എൻ്റെ വാപ്പയും എന്തും നമ്മളെ പ്രായ വ്യത്യാസം ജാനമ്മ ശ്രീ എന്ന് പറഞ്ഞു.
They've been married, happily married for 32 years. I'll make this work. Thank you. Sorry? How do you read that? Well, ഫാദറിനെ അല്ലെങ്കിൽ ഇങ്ങനെ ഒരു സ്റ്റേറ്റ് ആവുന്നതിന് മുമ്പേ ഐ ഹാഡ് സെഡ് ഇൻ ടു ത്രീ ഇൻ്റർവ്യൂ ഓഫ് മൈൻസ് ഈസ് വൺ ഓഫ് മൈ ഫേവറേറ്റ് ആക്ടേഴ്സ്. കൂടുതൽ വിവരങ്ങളുമായി അഞ്ജു ചേരുന്നു. അഞ്ജു, തിരുവനന്തപുരത്ത് എവിടെ വെച്ചായിരുന്നു ചടങ്ങ്? എന്തൊക്കെയായിരുന്നു ചടങ്ങുകൾ? തിരുവനന്തപുരത്തെ ഒരു സ്വകാര്യ ഹോട്ടലിൽ വെച്ചായിരുന്നു രജനി, ഫഹദ് ഫാസിലിന്റെയും നസ്രിയുടെയും വിവാഹ നിശ്ചയ ചടങ്ങുകൾ നടന്നത്. പരമ്പരാഗത മുസ്ലിം ആചാര പ്രകാരമായിരുന്നു ചടങ്ങ് നടന്നത്. ഫഹദിന്റെ കുടുംബാംഗങ്ങൾ, ഫഹദിന്റെ സഹോദരിമാർ നസ്രിയയ്ക്ക് വളയണിയിക്കുന്ന ചടങ്ങായിരുന്നു നടന്നത്. 12:30 ചടങ്ങുകൾ തുടങ്ങിയത്. ഇതിനുശേഷം ഇരുവരുടെയും ബന്ധുക്കൾ മാത്രമാണ് ഈ വിവാഹ നിശ്ചയ ചടങ്ങിൽ പങ്കെടുത്തത്. August 21 വിവാഹം തീരുമാനിച്ചതായി ഇരുവരും മാധ്യമങ്ങളോട് പറയുകയും ചെയ്തു. ഈ ഒരു വിവാഹ വാർത്ത പുറത്തു വന്നതിന് ശേഷം ഇരുവരും ചേർന്ന് ആദ്യമായാണ് ഇങ്ങനെ മാധ്യമങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്നതും. അതുകൊണ്ട് തന്നെ നിരവധി വിവാഹ വാർത്ത പുറത്തു വന്നതിന് ശേഷമുള്ള ഒട്ടേറെ ചോദ്യങ്ങളായിരുന്നു ഇവരോട് ചോദിച്ചത്. നസ്രിയ വിവാഹത്തിന് ശേഷം അഭിനയം തുടരുമോ എന്നുള്ള രീതിയിൽ എല്ലാവരുടെയും ഒരു ആകാംക്ഷയുള്ള ഒരു ചോദ്യം അതായിരുന്നു. നസ്രിയ വിവാഹത്തിന് ശേഷം അഭിനയിക്കുന്നതിൽ തനിക്ക് യാതൊരു തടസ്സവും ഇല്ലെന്നാണ് ഫഹദ് ഫാസിൽ പറഞ്ഞത്. എന്തായാലും മാത്രമല്ല ഇരുവരുടെയും ഇരുവരും എങ്ങനെയാണ് വിവാഹത്തിലേക്ക് എത്തിച്ചേർന്നത്, ഇത്തരത്തിലുള്ള ഒരുപാട് കാര്യങ്ങൾ ഇരുവരും വിശദമാക്കുകയുണ്ടായി. എന്തായാലും August 21 തിരുവനന്തപുരത്ത് വെച്ച് നടക്കുന്ന ചടങ്ങിൽ ഫഹദ് ഫാസിലും നസ്രിയ നസീമും വിവാഹിതരാകും. August 24 ആലപ്പുഴയിൽ വെച്ച് സിനിമാക്കാരും മറ്റുള്ളവർക്കുമായിട്ടുള്ള റിസപ്ഷൻ നടക്കുകയും ചെയ്യും. രജനി, അഞ്ജു വിവരങ്ങൾ നൽകിയത്.